കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും അരാജകത്വത്തിലേക്കും നീങ്ങുകയാണ്. രണ്ട് പ്രളയത്തെയും നിപ്പയെയും അതിജീവിച്ച നമ്മൾ കൊറോണയെയും അതിജീവിക്കും. പക്ഷേ പ്രളയവും നിപ്പയും കുറച്ച് സാമ്പത്തിക കടബാധ്യതകൾ മാത്രമേ ബാക്കി വെച്ചിരുന്നുള്ളൂ. പക്ഷേ കൊറോണ അതല്ല, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും അരാജകത്വവും വരുത്തിവെക്കുകയാണ്. ആഗോളതലത്തിൽ കൊറോണ എഫക്റ്റ് വളരെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ കേരളത്തിലുള്ളവരാണ്. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് പകരം തൊഴിൽ നൽകാനോ അവരെ പുനരധിവസിപ്പിക്കാനോ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കുകയില്ലെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ സർക്കാർ ഖജനാവ് കാലിയാണ്. അടുത്ത മാസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ പോലും കടം വാങ്ങേണ്ട സ്ഥിതിയാണെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി എന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിസന്ധിയെ നേരിടണമെങ്കിൽ സർക്കാർ നല്ലതുപോലെ മുണ്ടു മുറുക്കി കൊടുത്തേ പറ്റൂ. കൃഷി ഇല്ലാതായി, വ്യവസായം നാടുകടന്നു, ഗൾഫ് വരുമാനമില്ലാതെയായി, ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. സർക്കാർ മന്ത്രിമാരുടെയും MLA മാരുടെയും ശമ്പളം വെട്ടിക്കുറച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് കാര്യമില്ല. ശാശ്വത പരിഹാരമാണ് വേണ്ടത്. അതിനായി സർക്കാർ സാമ്പത്തിക അച്ചടക്കം ഏർപ്പെടുത്തിയേ മതിയാകൂ. ലക്ഷങ്ങൾ ചെലവഴിച്ച് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയും ഉപദേഷ്ടാക്കൾ? ഭരണപരിഷ്കാര കമ്മിറ്റി പിരിച്ചുവിട്ടാൽ തന്നെ കോടികൾ മിച്ചം പിടിക്കാം. മന്ത്രിമാർക്ക് എന്തിനാണ് ഇത്രയും പേഴ്സണൽ സ്റ്റാഫുകൾ? ഓരോ മന്ത്രിമാർക്കും 25 മുതൽ 28 വരെ പേഴ്സണൽ സ്റ്റാഫുകളുണ്ട്. ഇവരുടെ എണ്ണം കുറയ്ക്കണം. മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൻ്റെയും പെൻഷൻ നിർത്തലാക്കണം. കൂടാതെ MLA മാർക്ക് ശമ്പളവും പെൻഷനും നിർത്തലാക്കണം. ജനസേവനമാണല്ലോ, അതിനെന്തിനാ ശമ്പളവും പെൻഷനും? അതിന് അവർക്ക് അലവൻസുകളും സിറ്റിംഗ് ഫീസുകളും മാത്രം കൊടുക്കുക. പോലീസ് അതുപോലുള്ള ഫോഴ്സുകൾക്ക് വണ്ടിയും ഡ്രൈവറും വേണം. അത്യാവശ്യമില്ലാത്ത സർക്കാർ ഓഫീസിലെ വണ്ടികൾ ഒഴിവാക്കുക, ഡ്രൈവർമാരെ പുനർവിന്യസിക്കുക. വാഹനം അത്യാവശ്യം വേണ്ട വകുപ്പുകളിൽ കോൺട്രാക്ട് സിസ്റ്റത്തിൽ വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് ഓടിക്കുക. ഇത് വാഹനങ്ങളുടെ ദുരുപയോഗം തടയാനും ചിലവുകൾ കുറയ്ക്കാനും സാധിക്കും. ചൈനയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആദ്യം ചെയ്ത ഭരണപരിഷ്കാരം ഇതൊക്കെയാണെന്നാണ് കേട്ടറിവ്. ഇന്ത്യയിൽ തന്നെ പല സ്വകാര്യ കമ്പനികളും വാഹനങ്ങൾ കോൺട്രാക്ട് വ്യവസ്ഥയിലാണ് അവരുടെ ഉപയോഗത്തിനായി എടുക്കുന്നത്. ഇവിടെ തന്നെ പല കമ്പനികളും, അതായത് ടെക്നോപാർക്കിലെ പല കമ്പനികളിലും പുറത്തു നിന്നുള്ള വാഹനങ്ങളാണ് കോൺട്രാക്ട് എടുത്ത് ഓടിക്കുന്നത്. അതുപോലെ ജനപ്രതിനിധികൾക്ക് ചികിത്സയ്ക്ക് ഇൻഷുറൻസ് മാത്രം ഏർപ്പെടുത്തുക. മുൻ MLA മാർക്ക് സർക്കാർ മെഡിക്കൽ കോളേജിൽ മാത്രം സൗജന്യ ചികിത്സ കൊടുക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനുവേണ്ടി ചൂഷണം ചെയ്യപ്പെടരുത്. മന്ത്രിമാരും അവരുടെ സ്റ്റാഫുകളും വിമാനയാത്ര ചെയ്യുമ്പോൾ ഇക്കണോമിക് ക്ലാസ്സിൽ മാത്രം യാത്ര ചെയ്യുക. അതുപോലെ സർക്കാർ നൽകുന്ന പെൻഷൻ, അതായത് KSRTC പോലുള്ള കോർപ്പറേഷനുകളിൽ നൽകുന്ന പെൻഷൻ തുക സൊസൈറ്റികളിൽ നിന്നും ഒഴിവാക്കി ബാങ്കുകളിലൂടെ വിതരണം ചെയ്യുക. സൊസൈറ്റികളിൽ നൽകുന്ന ഭീമമായ കമ്മീഷൻ തുക ഒഴിവാക്കാനാകും. മാത്രമല്ല സൊസൈറ്റികൾക്ക് കൊടുക്കുന്ന ഈ കമ്മീഷൻ അഴിമതിക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. PSC അംഗങ്ങൾ തന്നെ 1 ഡസനോളമുണ്ട്. അത് 5 പേരിൽ ഒതുക്കുക. ചെയർമാൻ ഉൾപ്പെടെ 5 പേർ മാത്രം മതിയാകും. അതും രാഷ്ട്രീയ നിയമനം പാടെ ഒഴിവാക്കേണ്ടതാണ്. അവരുടെ എല്ലാം ശമ്പളം, പെൻഷൻ, അവരുടെ വാഹനം, ഡ്രൈവർമാർ തുടങ്ങി കോടികളാണ് ഓരോ മാസവും സർക്കാർ ഖജനാവിൽ നിന്നും ചെലവാകുന്നത്. ഇത് നിർത്തലാക്കണം. പല വകുപ്പുകളിലും അനാവശ്യമായി സൃഷ്ടിച്ചിരിക്കുന്ന ഉയർന്ന തസ്തികകൾ ഒഴിവാക്കണം. KSRTCയിൽ കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകൾ പുറത്തിറക്കാതെ പുതിയ ബസ്സുകൾ വാങ്ങുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. വെറുതെ കുറെ കമ്മീഷനുകളുണ്ട്. യൂത്ത് കമ്മീഷൻ പോലെ യുവജനങ്ങൾക്ക് പോലും ഒരു പ്രയോജനമില്ലാത്ത യൂത്ത് കമ്മീഷൻ പോലെയുള്ള കമ്മീഷനുകൾ നിർത്തലാക്കണം. അതുപോലെ സർക്കാർ അഭിഭാഷകരുടെ എണ്ണം കുറയ്ക്കണം. സുപ്രീംകോടതി മുതൽ കീഴ്ക്കോടതി വരെ ആയിരക്കണക്കിന് അഭിഭാഷകരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഈ നിയമനങ്ങളെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളാണ്. ഇവയ്ക്കെല്ലാം കൂടി മാസം തോറും ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്. അതുപോലെ ചെറിയ കേസുകൾക്ക് പോലും ഹൈക്കോടതിയിലും മറ്റും പുറത്തുനിന്ന്, അതായത് കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ പോലും കോടികൾ ഫീസ് കൊടുത്ത് അഭിഭാഷകരെ ഡൽഹിയിൽ നിന്നും മറ്റും കൊണ്ടുവരുന്നത് നിർത്തലാക്കണം. നിലവാരമില്ലാത്ത ടൂറിസം മേഖല തകർന്നിരിക്കുകയാണ്. കേരളത്തിൽ വിദേശ പണം ഇനി പ്രതീക്ഷിക്കേണ്ട. കടം വാങ്ങി ഇനി എത്ര നാൾ മുന്നോട്ട് പോകും? ചിന്തിക്കണം. ചിന്തിച്ചേ മതിയാകൂ.